ആയുർവേദ ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു കൃതിയാണ് ചരകം. ചരകം നാം പഠിച്ചു വരികയാണ്. ചരകത്തിലെ സൂത്രസ്ഥാനത്ത് 48-ാം ശ്ലോകമാണ് നാം ചൊല്ലി നിർത്തിയിരുന്നത്. നമുക്കൊന്നുകൂടി ചൊല്ലി പഠിച്ച് മുന്നേറാം. പ്രശാമ്യത്യൗഷധൈഹി പൂർവോ ദൈവയുക്തി വ്യപാശയൈഹി മാനസോ ജ്ഞാനവിജ്ഞാനധൈര്യ സ്മൃതി സമാധിഭിഹി. പ്രശാമ്യത്യൗഷധൈഹി പൂർവോ ദൈവയുക്തി വ്യപാശയൈഹി മാനസോ ജ്ഞാനവിജ്ഞാനധൈര്യ സ്മൃതി സമാധിഭിഹി. പൂർവഃ ദൈവയുക്തി വ്യപാശയൈഹി പ്രശാമ്യതി ശാരീരിക ദോഷം. നേരത്തെ നമ്മൾ സംസാരിച്ചു വന്നിട്ടുള്ള ശാരീരികങ്ങളായ ദോഷങ്ങൾ ദൈവം യുക്തിവ്യപാശ്രയം, ദൈവീകവും യൗഗികവുമായ ഔഷധങ്ങളെക്കൊണ്ട് പ്രശാമ്യതി ശമിക്കുന്നു. ശാരീരികങ്ങളായ രോഗങ്ങൾക്ക് രണ്ട് ചികിത്സാ പദ്ധതികൾ. ഒന്ന്, ഓരോ കോശത്തിൻ്റെയും അധിഷ്ഠാതൃദേവതയുടെയും ഓരോ ഇന്ദ്രിയത്തിൻ്റെയും അധിഷ്ഠാതൃദേവതയുടെയും തലത്തിലേക്ക് എത്തിയ ബോധരൂപമായ രോഗങ്ങളുടെ നിർമ്മാർജനത്തിന് ദൈവവ്യപാശ്രയവും. ശരീരത്തിൽ രാസപരങ്ങളായും ഭൗതികങ്ങളായും വരുന്ന പരിണാമഭേദങ്ങൾക്ക് മൗലികമായ വാതപിത്ത കഫങ്ങളെ ചികിത്സിക്കുവാനുള്ള യുക്തിവ്യപാശ്രയമായ യോഗ ഔഷധങ്ങളെ കൊണ്ടും ചികിത്സിച്ച് ശാന്തമാക്കാം. മാനസഹ മാനസിക ദോഷം, മനസ്സിന് വരുന്ന രോഗങ്ങൾ. ജ്ഞാനവിജ്ഞാന, ജ്ഞാനവും വിജ്ഞാനവും കൊണ്ട് ആധ്യാത്മികങ്ങളായ ജ്ഞാനവിജ്ഞാനങ്ങളെക്കൊണ്ട് ശാന്തമാക്കാം. പ്രശാമ്യതി പ്രശാന്തമാകും. എങ്ങനെ? ജ്ഞാനവിജ്ഞാനങ്ങളെക്കൊണ്ട് എങ്ങനെ ചികിത്സിക്കുന്നു? സ്മൃതി സമാധിഭിഹി, സ്മൃതികളിൽ. സ്മൃതികളാണ് രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം. സ്മൃതിയും സമാധിയും വഴിയായി, സമാധി അനുശീലനവും സ്മൃതി അനുശീലനവും വഴിയായി പരിഹാരങ്ങളെ കണ്ടെത്തുവാൻ കഴിയും. അങ്ങനെ സ്മൃതി സമാധികളെ കൊണ്ട് രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാം. അപ്പം ആദ്യം പറഞ്ഞത് പൂർവദോഷം, ശാരീരിക ദോഷമാണ്. അത് ഔഷധം കൊണ്ടും ശാന്തമാക്കാം. അതിന് യുക്തിവ്യപാശ്രയം, ദൈവവ്യപാശ്രയം എന്ന് രണ്ട് പദ്ധതികളാണുള്ളത്. ദൈവവ്യപാശ്രയത്തെക്കൊണ്ടും യുക്തിവ്യപാശ്രയത്തെക്കൊണ്ടുമാണ് ശാരീരിക രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. മാനസിക രോഗങ്ങൾ ശരിയായ അറിവുകൊണ്ട്, ജ്ഞാനം, വിശേഷവിധിയായ അറിവുകൊണ്ട്, ശാസ്ത്രവും തത്വചിന്തയും വഴിയായി അവയ്ക്ക് പ്രത്യേകമായി നിയോഗിച്ചിട്ടുള്ള വളരെ അനുകൂലമായി അവയ്ക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി നിയോഗിച്ചിട്ടുള്ള അറിവുകൊണ്ട് അതിനെ വിജ്ഞാനം എന്ന് പറയും. വിശേഷവിധിയായ, അതിനുവേണ്ടി സ്പെഷ്യലൈസ്ഡായ അറിവുകൊണ്ട്. സ്മൃതി, ധൈര്യം, സമാധി എന്നിവ കൊണ്ടാണ്
രോഗങ്ങളെ മാനസികമായവയെ ശാന്തമാക്കാൻ കഴിയും. ദോഷം എന്ന പദം കൊണ്ട് അവയുളവാക്കുന്ന വ്യാധികളെയും കൂടി ഉൾപ്പെടുത്തുന്നു. കാരണം ദോഷങ്ങൾ പങ്കുവഹിക്കാതെ ഒരു രോഗവും ഉണ്ടാവില്ല. ശാരീരികങ്ങളാവട്ടെ മാനസികങ്ങളാവട്ടെ ദോഷസമ്മൂർച്ഛനം കൊണ്ട് മാത്രമാണ് രോഗമുണ്ടാകുന്നത്. ദൈവമെന്നത് അദൃഷ്ടമാണ്. നമുക്ക് കാണാൻ കഴിയാത്ത അദൃഷ്ടമായി വന്ന് ഭവിക്കുന്ന പൂർവപൂർവ കർമ്മങ്ങളുടെ ഫലമായ ഒരറിവ് ഓരോ ഇന്ദ്രിയത്തിൻ്റെയും അധിദേവതയിൽ സൂക്ഷ്മമായിരിപ്പുണ്ട്. കണ്ടും കേട്ടും തൊട്ടും മണത്തും അറിയുന്ന അറിവുകളെല്ലാം അതാത് ഇന്ദ്രിയങ്ങളിൽ ഇരിപ്പുണ്ട്. ഇന്ദ്രിയങ്ങളുടെ അധിദേവതകൾ സ്വച്ഛന്തമാകുമ്പോഴാണ് ആരോഗ്യം സംഭവിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യം കാംക്ഷിക്കുന്ന ഒരുവൻ തനിക്കും തൻ്റെ പരമ്പരയ്ക്കും വരും കാലത്തേക്കും ആരോഗ്യം കാംക്ഷിക്കുന്ന ഒരുവൻ ഇന്ദ്രിയങ്ങളെയാണ് വളരെ ശ്രദ്ധിക്കുന്നത്. ഇന്ദ്രിയ അധിഷ്ഠാതാക്കളായ ദേവതകളെ, കാരണം അവയിലാണ് ഇതൊളിഞ്ഞിരിക്കുക. അതുകൊണ്ട് ദൈവമെന്ന് സമഗ്രമായി പറയുമ്പോൾ ഓരോ ഇന്ദ്രിയത്തിൻ്റെയും ദേവതയുടെയെല്ലാം ഓരോ വസ്തുവിൻ്റെയും ദേവതയുടെയെല്ലാം സമാഹാരമാണ് ദൈവമെന്ന് പറയുന്നത്. ദിവധാതുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എല്ലാ കർമ്മങ്ങളിലും ജയാപജയങ്ങൾ ഉണ്ടാക്കുന്നത് അദൃഷ്ടമാണ്. അപ്പോൾ നാം ചെയ്തു കൂട്ടുന്ന വിവിധങ്ങളായ കർമ്മകലാപങ്ങളുടെയെല്ലാം വാസനകൾ നമ്മിൽ തന്നെ രൂഢമൂലമായി പതിഞ്ഞു കിടക്കും. അവയിൽ അവനവനും അന്യർക്കും ഉപദ്രവകരങ്ങളായി വരുന്ന കാമന കൊണ്ട് അന്ധമായി ചെയ്യുന്ന കർമ്മങ്ങൾ പാപങ്ങളുടെ പട്ടികയിൽപ്പെടും. അവ ദോഷങ്ങളെ കോപിപ്പിക്കും. സാമാജിക ഉത്കർഷത്തിനും സകല ജീവരാശികളുടെയും ആനന്ദത്തിനും ഉതകുന്ന കർമ്മങ്ങൾ പുണ്യത്തിൽപ്പെടും. അപ്പോൾ ആ ദേവതകൾ സംതൃപ്തമായിരിക്കുമ്പോൾ പുണ്യത്തിൻ്റെ ആധിക്യം കൊണ്ട് പുണ്യാതിരേകം കൊണ്ട് ഒരു തെറ്റുപറ്റിയാൽ പോലും രോഗമായി പ്രകടമായി എന്ന് വരില്ല. അവയുടെ അളവ് കുറഞ്ഞു വരികയും പുണ്യം ഇല്ലാതാവുകയും പാപസഞ്ചയം കൂടുകയും ചെയ്യുമ്പോൾ ചെറിയൊരു കാര്യം മതിയാവും, രോഗങ്ങൾ ഉണ്ടാവും. അതിനെ അദൃഷ്ടം എന്നാണ് പറയുക. ദൈവം ആ പൂർവജന്മങ്ങളിലെ കർമ്മങ്ങളും മറ്റും അതിൽപ്പെടും. ജനിതകപരമായി പാരമ്പര്യ സീമയിൽ കർമ്മകലാപങ്ങളെ ചെയ്ത് അനേകമനേകം ജീവരാശികൾക്ക് ഉത്കർഷത്തിന് പകരം അപകർഷത്തെ നൽകിപ്പോരുമ്പോൾ എന്നെങ്കിലും ഒരിക്കൽ ജീവൻ ഇത് അറിയാതെ അനുഭവിക്കേണ്ടി വരും. ഇതാണ് കാരണമെന്ന് പോലും അറിയില്ല. വിധി അല്ലെങ്കിൽ അദൃഷ്ടമുളവാക്കുന്ന രോഗങ്ങളുടെ നിർമാർജനത്തിന് ദൈവവിപാശ്രയമാണ്. ആ ദേവതകളെയെല്ലാം സന്തോഷിപ്പിക്കണം. അതിന് അവ ബലി, തർപ്പണം, സമർപ്പണം, ഇങ്ങനെ അനേകം ക്രിയാകലാപങ്ങളും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അവയെ ചെയ്യുമ്പോൾ സ്മൃതി ഉണരുകയും പരിഹരിച്ചു എന്ന് സ്വന്തം മനസ്സിന് ബോധ്യപ്പെടുകയും ചെയ്താൽ പരിഹാരമായി. ഇതധികവും മനസ്സിൻ്റെ വിദ്യാഭ്യാസത്തിൽ
വിശ്വാസമുണ്ടായാൽ മാത്രം വരുന്നതാണ്. മാനസിക വിദ്യാഭ്യാസത്തിൻ്റെ ഘട്ടങ്ങളെ പിഴുതെറിഞ്ഞുകൊണ്ടാണ് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എല്ലാത്തിനെയും അപഗ്രഥിച്ച് പഠിക്കാനിറങ്ങിയത്. ഫലമായ വിദ്യാഭ്യാസം നമ്മുടെ വിശ്വാസങ്ങളെയാണ് തകർക്കുന്നത്. ഒരു മനുഷ്യന് ജീവിക്കുവാനുള്ള വിശ്വാസം അവൻ്റെ ചുറ്റുപാടുകളോട് ഇണങ്ങിയാണ് രൂപാന്തരപ്പെടുന്നത്. ആ വിശ്വാസത്തെ തകർത്ത് കളയുമ്പോൾ അപഗ്രഥനാത്മകമായ ഒരു ശൈലി സംജാതമാവുകയും അവ കോശങ്ങളുടെയും അവയവങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും അതൃപ്തിയിലേക്ക് അവനെ നയിക്കുകയും അനേക വിധങ്ങളായ രോഗങ്ങൾക്ക് വഴിമരുന്നിടുകയും ചെയ്യും. ഇത് സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കാം. വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് മാറുള്ളൂ. അതുകൊണ്ട് ദൈവവ്യപാശ്രയം എന്നത് വിശ്വാസത്തിലൂന്നിയ ചികിത്സാ പദ്ധതിയാണ്. അപ്പോൾ അതുകൊണ്ട് ബലി, മംഗളം തുടങ്ങിയവ അതിനുള്ളതാണ്. വിധിയുടെ ഫലത്തെ കുറയ്ക്കുന്നതിനും ഒരുവൻ്റെ മേൽ അദൃഷ്ടമേൽപ്പിക്കുന്ന ആഘാതത്തെ കുറയ്ക്കുന്നതിനും തദ്വാര രോഗശാന്തി ഉണ്ടാക്കുന്നതിനും ഇത് കാരണമാകയാൽ ഇവയെയും ആയുർവേദം നന്നായി ഉപയോഗിക്കുകയും അതുകൊണ്ട് തന്നെ ഇതാദ്യം പറയുകയും ചെയ്തിരിക്കുന്നു. ദൈവവ്യപാശ്രയം ചൂണ്ടിക്കാണിച്ചിട്ട് മാത്രമാണ് യുക്തിവ്യപാശ്രയം ചൂണ്ടിക്കാണിക്കുന്നത്. യുക്തിവ്യപാശ്രയമെന്ന് പറയുമ്പോൾ കൃത്യമായി ആസൂത്രണം ചെയ്ത ശോധനാ ചികിത്സാ പദ്ധതിയാണ്. കൃത്യമായി വാദം, പിത്തം, കഫം ഇവയെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായ കണക്കുകളിലൂടെ രോഗശാന്തിക്കുതകുമാറ് വളരെ അടിസ്ഥാനപരമായി മൗലികമായി രൂപപ്പെടുത്തിയതാണ് യുക്തിവ്യപാശ്രയ ചികിത്സ. അതുകൊണ്ട് തന്നെ ആസൂത്രണത്തിൽ പിഴവ് വരാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇതിനെ ശോധനാ ചികിത്സ എന്നാണ് പറയുക. പഞ്ചകർമ്മങ്ങൾ അതിൽപ്പെട്ടവയാണ്. ശരീരത്തെ നല്ലതുപോലെ ശോധന ചെയ്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മലങ്ങളെ മുഴുവൻ നിർമാർജനം ചെയ്ത് ശാന്തഗംഭീരമായ ജീവിതത്തിന് ഉതകുന്ന ശമന ചികിത്സ ആയുർവേദത്തിൻ്റെ ഹേതുവിപരീത ചികിത്സയാണ്. മൗലിക ചികിത്സാക്രമമാണ്. ശമന ചികിത്സ എന്നൊന്നുണ്ട്. അതും കൃത്യമായ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. ഓരോ രോഗത്തിനും അതാതിനനുഗുണമായ ഔഷധങ്ങളെ നൽകി ശമിപ്പിക്കുക. ഒന്ന്, ഒരു രോഗത്തിൻ്റെ തന്നെ കാരണത്തെ അവൻ്റെ ശരീരത്തിലേക്ക് കടത്തിവിട്ട് അതിനോട് എതിർക്കാനുള്ള, അതിനെ നേരിടാനുള്ള കഴിവ് വരുത്തി ശാന്തി ഉണ്ടാക്കുക. ഇത് തൽക്കാല ശാന്തി മാത്രമാണ്. ഇതിൻ്റെ ആധിക്യം കാലാന്തരത്തിൽ എങ്ങനെയെല്ലാം രൂപപ്പെടുമെന്ന് അറിഞ്ഞു വേണം ചെയ്യാൻ. വാക്സിനേഷനുകളിലും മറ്റും ഇതാണ് ഉപയോഗിക്കുന്നത്. ആയുർവേദത്തിൽ ഇതിന് തദർത്ഥകാരി ചികിത്സ എന്നാണ് പറയാം. അതിൻ്റെ മൗലികത ആയുർവേദം പറഞ്ഞിട്ടുള്ളത് സമം
സമേന ശാമ്യതി. ഉഷ്ണമുള്ളപ്പോൾ പുറത്തുള്ള ഉഷ്ണത്തെ നേരിടാൻ അകത്ത് ഉഷ്ണത്തെ സംജാതമാക്കുന്നതിന് ഉഷ്ണ വികാരമുള്ളവ അകത്തേക്ക് കൊടുക്കുക തൽക്കാലത്തേക്ക്. സുഖജീവിതത്തിന് ആയുർവേദം പറയുന്നതല്ല. ഉഷ്ണകാലത്ത് ശൈത്യം പകരുന്ന ആഹാരങ്ങളെ കഴിക്കുക, അതാണ് അതിൻ്റെ ശരിയായ നില. എന്നാൽ പെട്ടെന്ന് ഒരു ശമനം കിട്ടാൻ അതിനെ നേരിടാൻ ഉഷ്ണത്തെ ഉഷ്ണം കൊണ്ട് നേരിടുക. ഹോമിയോപ്പതി ചികിത്സ ഈ സന്ദേശമാണ് ഉൾക്കൊള്ളുന്നത്. ഒരു പക്ഷേ ഹനീമാൻ പാശ്ചാത്യ നാട്ടിലില്ലാത്തതും പൗരസ്ത്യ സംസ്കൃതിയുടെ മൗലിക സ്വഭാവത്തിൽ കിടക്കുന്നതുമായ സമം സമേന ശാമ്യതി എന്നതിനെയാണ് ജർമ്മൻ ഭാഷയിലേക്ക് മൊഴി മാറ്റിയത്. സിമിലിയ സിമിലിബസ് കുറേന്തർ. ഇത് ശമന ചികിത്സയിലെ ഒരു രീതിയാണ്. അതിന് തദർത്ഥകാരി എന്നാണ് പറയുക. ഹേതുവിപരീതം പോലെ തന്നെ വിശേഷവിധിയായി വിശേഷജ്ഞാനം കൊണ്ട് സമഗ്രമായ അറിവിലാണ് ആയുർവേദത്തിൻ്റെ ഹേതുവിപരീതം നിലനിൽക്കുന്നതെങ്കിൽ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന പ്രത്യേക രോഗത്തിന് പ്രത്യേക ചികിത്സ എന്ന നിലയിൽ വിശേഷവിധിയായ ചികിത്സയെ ആയുർവേദം വ്യാധി വിപരീത ചികിത്സ എന്നാണ് പറയുക. വ്യാധിയെ ഉണ്ടാക്കുന്ന ആ വ്യാധിക്ക് പ്രത്യേകമായി പറയാവുന്ന കാരണങ്ങളെ ശമിപ്പിക്കുക, ശമന ചികിത്സയുടെ ലക്ഷ്യം അതാണ്. ആയുർവേദത്തിൻ്റെ രണ്ട് സമഗ്രമല്ലാത്ത ചികിത്സാ പദ്ധതികളെ അനുകരിച്ച് മുന്നേറിയതാണ് ആധുനിക വൈദ്യശാസ്ത്രവും ഹോമിയോപ്പതിയുമെന്ന് സൈദ്ധാന്തികമായി പറയാൻ മടിക്കേണ്ടതില്ല. ഏറ്റവും പ്രാചീനമായ വൈദിക കാലത്തോളം പഴക്കമുള്ള ആയുർവേദത്തിൽ നിന്ന് ഭാരതത്തിലേക്ക് കടന്നു വന്നവർ സ്വീകരിക്കുകയും മൗലിക തത്വങ്ങളെ പഠിക്കുവാൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ സൈദ്ധാന്തികമായൊരറിവിൽ നിന്നുകൊണ്ട് ഭാരതീയ വൈദ്യശാഖയിൽ നിന്ന് അനുകരിച്ചെടുത്തതാണ് ഈ രണ്ട് ശാഖകളുമെന്ന് വളരെ എളുപ്പത്തിൽ ബോധ്യമാകാവുന്നത്. ഇത് കാരണം കൃത്യമായി ആസൂത്രണം ചെയ്ത ശോധനാ ചികിത്സയും ശമന ചികിത്സയും അടങ്ങുന്നതും ശരീരത്തിന് അനുസൃതമായി രൂപകൽപ്പന ചെയ്തതും ആയ ശരിയായ ചികിത്സയുടെ അറിവാണ് ഇത്. വിജ്ഞാനമാകട്ടെ ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന അറിവുമാണ്. തത്വചിന്തയെയും ശാസ്ത്രത്തെയും സംബന്ധിക്കുന്ന അറിവുമാണ്. ചേതനയുടെ ഔന്നത്യം ധൈര്യവും അനുഭൂതാർത്ഥ സ്മരണവും അനുഭവിച്ചതിൻ്റെ സ്മരണം അതാണ് ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. ഒരുവൻ ജാഗ്രത്തിൽ അറിയുന്ന അറിവുകളൊന്നും അവൻ്റെ ശാന്തിക്കോ അശാന്തിക്കോ നേരിട്ട് കാരണമാകുന്നില്ല. കുറേ അറിവുകളെ ജാഗ്രത്തിനിടയിൽ വരുന്ന
അനുഭൂതാർത്ഥ സ്മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു നിമിഷം കൊണ്ടുള്ള സുഷുപ്തിയിൽ ലയിച്ച് അതിനെ സർവജ്ഞനും സർവേശ്വരനുമായ സുഷുപ്തിയുടെ വിഭൂതി അവിടെ വച്ച് അനുമിച്ച് ശരിയാണെന്ന് കണ്ടെത്തി തുടരാൻ അനുവദിക്കുമ്പോഴാണ് അനുഭൂതാർത്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി സ്മൃതിയോടിണങ്ങിപ്പോകുമ്പോഴാണ് ജാഗ്രത് സ്വപ്നവും സുഷുപ്തിയും ചേർന്ന് നമ്മുടെ വ്യക്തിത്വവും സ്വഭാവവും ജീവിത നൈരന്തര്യവുമായി വികസിക്കുന്നു. അതേ കഴിവ് ലഭിക്കാത്ത അറിവുകളെ അനുഭൂതാർത്ഥങ്ങളെ ചേതനയിൽ സ്മൃതിയായി സൂക്ഷിച്ചു വച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭൂതാർത്ഥങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നവയെ മുഴുവൻ സൂക്ഷിച്ചു വച്ച് അവയെ സ്വാഭാവിക നിദ്രയിലേക്ക് സുഷുപ്തിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ അനുഭൂതാർത്ഥ വിഷയങ്ങളെ സ്വപ്നവുമായി ചേർത്ത് കണ്ടതും കാണാത്തതും കേട്ടതും കേൾക്കാത്തതുമെല്ലാം ചേർത്ത് വികസിപ്പിച്ചെടുത്ത് സ്വാഭാവികമായ നിദ്രയിലേക്ക് ചെന്ന് അവിടെ ജാഗ്രത്തും സ്വപ്നവും വിലയം പ്രാപിച്ച് അറിവായി അനുഭൂതിയായി കിടക്കുന്ന പ്രാജ്ഞൻ്റെ അനുമതിയോടുകൂടി പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വവും വളർച്ചയുമൊക്കെ രൂപാന്തരപ്പെടുന്നത്. ഇതുകൊണ്ട് ചരകം സ്മൃതിയെന്നും ധൈര്യമെന്നുമൊക്കെ പറയുമ്പോൾ അനുഭൂതാർത്ഥങ്ങളിലുള്ള അറിവ്, അനുഭൂതാർത്ഥ സ്മരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുന്നതിനുള്ള ധൈര്യവും ചേർന്നാണ് ആത്മാവിൽ നിയമിക്കുന്ന സമാധി ഉണ്ടാകുന്നത്. ആരോഗ്യത്തിൽ ഇത് വളരെ വളരെ ശ്രദ്ധേയമാണ്. വളരെ ഉന്നതമായ ഈ ദർശനം ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെയൊക്കെ ചേർത്തു വച്ച് അതിദീർഘതയില്ലാതെ അനുഭൂതി സമ്പന്നമായി പ്രൗഢമായ ദേവഭാഷയിൽ നമുക്കായി വരച്ചു തന്ന ചരകമഹാപ്രഭുവിന്, അദ്ദേഹം ഈ ആശയങ്ങളെ പുനഃപ്രഘോഷണം ചെയ്യുവാൻ ഇടയാക്കിയ പൂർവാചാര്യ പാരമ്പര്യത്തിനും മുൻപിൽ നമുക്ക് നമ്ര ശിരസ്കരായി നിൽക്കാം.